ശ്രീദേവി ശ്രീദേവി പത്രത്തിനാണെങ്കിൽ അച്ഛൻ ഇതുവരെ വന്നില്ല. വന്നില്ലേ? മണി ഏഴ് കഴിഞ്ഞല്ലോ. ഏഴല്ല, ഏഴേ കാലായി. ഓ, മൂപ്പരെന്താ ഇന്നിത്രയും വൈകുന്നേ? അത് മൂപ്പര് വരുമ്പോ ചോദിച്ചു നോക്ക്. ലം കലം ചി രാവ. ആരെ വിളിച്ചത്? ശാസ്ത്രജ്ഞൻ. ഏ, ആര്? ആ കൈരേഖ ശാസ്ത്രജ്ഞൻ. എന്താ ഇയാൾക്ക് വേണ്ടത്? അമ്മ വന്ന് എഴുന്നേറ്റ്, എനിക്കിവിടെ അടിച്ചു വരണം. ഇത് എഴുതി തീർന്നിട്ട് ഞാൻ എണീക്കും, പിന്നടിക്ക. ആദ്യം നീ അമ്മമ്മക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കും. ക്ലാസ്സിൽ പോവാൻ നേരായി. കുളിക്കണേലേ. അമ്മമ്മ തന്നെ പോയി വെള്ളം പിടിച്ചോണ്ട് വാ. അച്ഛൻ ഇപ്പൊ വരും. ദോശയ്ക്കുള്ള അരി ഇതുവരെ അരച്ചില്ല. ഇത് മുഴുവൻ പകർത്തി എഴുതാതെ ചെന്നാലുണ്ടല്ലോ. സാക്ഷരത ക്ലാസ്സിലെ മാഷ് ഭയങ്കര കണിച്ചകാരെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അയാള് മനുഷ്യന് തൊലി ഉരിച്ചു കളയും. ഒന്ന് എഴുന്നേക്ക് അമ്മമ്മ. ഓടി ഓർന്ന്. ശംഭു, ശംഭു, വെള്ളം പിടിച്ചോണ്ട് വരാനായിരിക്കും അല്ലേ? വേഗം വേണം. ധൃതി വെക്കാതെ സിനിമയ്ക്ക് കാശ് തരാന്നും പറഞ്ഞെ പറ്റിക്കാൻ തുടങ്ങിട്ട് കാലം കുറേ. ഇനി ഒരു തീരുമാനം അറിഞ്ഞിട്ടേ ഞാൻ വെള്ളം കൊണ്ടുവരും. ഇന്ന് അച്ഛൻ വരുമ്പോ തീർച്ചയായും ഞാൻ വാങ്ങിത്തരാം. ഇത് തന്നെയല്ല ഇന്നലെയും പറഞ്ഞത്? ഇതതുപോലെയല്ല. ഒന്ന് ചെല്ലെന്റെ കൂട്ടാ. വേണ്ട വേണ്ട വേണ്ട, ഇനിയും വാക്കുമാറിയാൽ ഒരു കാലത്തും ഒരു സഹായം ഞാൻ ചെയ്യില്ല. നോക്കിക്കോ. ശരി. മിസ്റ്റർ പൊതുവാൾ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താടോ ഇന്നിത്രയും വൈകിയേ? യുദ്ധം എന്തായി? എന്താ? നമ്മള് വിചാരിച്ചത്ര പോരാ പൊതുവാളെ. അടിയുണ്ട്, തിരിച്ചടി ഇല്ല. എന്തുണ്ട് ചേട്ടാ മെയിൻ ന്യൂസ്? അങ്ങനെ മെയിൻ ആയിട്ട് ന്യൂസ് ഒന്നും ഇല്ല. ഞാനും നോക്കട്ടെ. ഞാൻ നോക്കുന്നുണ്ടല്ലോ. ശല്യങ്ങള്. മോളെ ശ്രീദേവി. ആ, കോപ്പി പുസ്തകം കൊണ്ടെന്ന് കാണു. അല്ല എന്താ കോപ്പി പുസ്തകം ഇന്നും നീ കൊണ്ടന്നില്ല അല്ലേ? അച്ഛന്റെ കുഴമ്പ് വാങ്ങിച്ചോ മോളെ. ഈ കാവല് പണി എന്ന് വെച്ചാൽ ഒരുതരം നരകം തന്നെയാ. ഓ, കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രി മുഴുവൻ കുടിയും ബഹളുമായിരുന്നു. മുതലാളി എപ്പോഴാ ഗേറ്റ് കൂടെ പോകാന്നറിയില്ലല്ലോ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്റെ കോപ്പി പുസ്തകത്തിന്റെ കാര്യം എന്താ? ഞാൻ എന്താ? നീ ആ കയ്യിലും എടുത്ത്. അത് അലക്കില്ല അച്ഛാ, വൈകിട്ട് പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. എന്താ നിന്നോടാ ചോദിച്ചത് എന്റെ കോപ്പി പുസ്തകം? കോപ്പി പുസ്തകം? കോപ്പി എഴുതി പഠിച്ച അമ്മ ഇപ്പൊ കളക്ടറാവാൻ പോകല്ലേ? കോപ്പി എഴുതാതെ ചെന്നാ മാഷ് ചീത്ത വിളിക്കാൻ എന്താ? അതുകൊണ്ടല്ലേ. ആ പെണ്ണിനെ കോളേജിൽ അയക്കാൻ പറ്റാത്ത വിഷമത്തിലാ ഞാൻ. അപ്പഴാ 70 കഴിഞ്ഞ അമ്മയുടെ കൂപ്പിയെഴുത്ത്. 100% സാക്ഷരത നമ്മുടെ ജില്ലക്കും നേട്ടാ മോനെ. ഇല്ലെങ്കിൽ ജില്ല അമ്മയെ പിടിച്ച് വിഴുങ്ങോ. എന്തൊരു ശല്യാടാത്. ഈ രാമായണവും മഹാഭാരതവും ഒന്നും വെറും കെട്ടുകഥകളല്ല. രാവണൻ ഒരു അസ്ത്രം ഇങ്ങോട്ട് അയക്കുന്നു, ശ്രീരാമൻ മറ്റൊരു അസ്ത്രം കൊണ്ട് തന്നെ തടുക്കുന്നു. ഒന്ന് അഗ്നിയെങ്കിൽ മറ്റത് ജലം. ഇതല്ലേ സ്കെഡും പാറ്റിയിടും? നമ്മുടെ പുരാണങ്ങളിൽ പറയാത്ത ഒരൊറ്റ ആയുധവും ഇന്ന് വരെ ഒഴുത്തിനുണ്ടാക്കിയിട്ടില്ല. ഈ നാപ്പാം ബോംബ് എന്ന് പറഞ്ഞ സാധനം എന്താണാവോ? അത് ഒരു പ്രത്യേകതരം ബോംബ. എന്താണ് പ്രത്യേകത എന്നാ ചോദിച്ചേ? അതായത് മറ്റുള്ള ബോംബിന്റെ അത്ര വലിപ്പം ഈ ബോംബിനില്ല. എന്നാ പിന്നെ ചെറിയ ബോംബ് വിളിച്ചാ പോരെ? മതി. എന്നാലും ഒരു ബോംബാവുമ്പോ അതിനൊരു പേര് വേണ്ടേ? അതാണ് നാപ്പാം. ഇപ്പൊ മനസ്സിലായോ? വെട്ടിത്തം പറയാതെ പൊതുവാളെ. വായിച്ചു കഴിഞ്ഞോ? ആ അനന്തേട്ടാ, നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലോ. ഈ നാപ്പാം ബോംബിന്റെ പ്രത്യേകത എന്താ? നാപ്പാം അല്ലേ? ഈ നാപ്പാം ബോംബ് ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കേ? ബോംബന്റെ മേത്ത് വെക്കുന്ന സോപ്പാ ദിവസേന ഉപയോഗിക്കാൻ? സോപ്പ് പോലെ തന്നെ ഒരു പട്ടാളക്കാരന് ബോംബും. പക്ഷേ സോപ്പ് കുളിക്കുമ്പോഴേ വേണ്ടു. ഈ ബോംബുണ്ടല്ലോ, ഊണിലും ഉറക്കത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ശത്രുവിന്റെ ഒരു അനക്കം കേട്ടാൽ ഉടൻ ഞങ്ങൾ ബോംബെടുത്ത് ഒറ്റയേറ. കൊടുക്കുമോളെ, അച്ഛൻ ബോംബ് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. പ്രൊഫസർ രംഗൂൺ വാലയുടെ വീടേതാ? ഒരു മജിഷ്യൻ ഉണ്ടല്ലോ. ബുക്കിങ്ങിനാണോ? ഞങ്ങളുടെ സ്കൂളിൽ. അയാളിപ്പോ പരിപാടിക്കൊന്നും പോവാറില്ലല്ലോ. 2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് പോയി തല്ലി കിട്ടിയ പിന്നെ എങ്ങും പോയിട്ടില്ല. ഓഹോ, ഇതാര് പറഞ്ഞു? നീ ഒന്ന് അപ്പുറത്ത് പോയി. നേരെ അച്ഛാ, മാജിക് എന്നും പറഞ്ഞ് എന്തൊക്കെയോ അബദ്ധങ്ങൾ കാണിച്ചു. നിന്നോട് പോകാനാ പറഞ്ഞത്? ബഹും എടുക്കണോ പ്രൊഫസർ, അവള് വിവരം കേട്ടോണ്ട് പറഞ്ഞതാ. ശംഭോ, നീ ആ പ്രൊഫസർ വീട് കാണിച്ചു കൊടുത്തെ. ശ്രീദേവി. മായാവിക്ക് നല്ലൊരു പരിപാടി കിട്ടിയല്ല. എന്താ? പാവം പട്ടിണിയാ. ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് 5 രൂപ കടം ചോദിച്ചു. എന്റെ അപ്പൊ 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീദേവി, വല്ല ബോധമുണ്ടോ നിനക്ക്?
അയാൾക്ക് മായാജാലം അറിയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയ പണം മുഴുവൻ അരിച്ചു പറിക്കട്ടാ ഞാൻ ആ വീട് വാങ്ങിച്ചത്. അവനിപ്പോ വാടക എന്നിട്ട് മാസത്തിലായി. അവന് വല്ലതും കിട്ടുന്ന തടയേണ്ട കാര്യം എന്താ നിനക്ക്? ഇവിടെ എന്താ ചെയ്തേ? നീ ആ പായ വിരിച്ച ഞാൻ ഇപ്പൊ വിഴും. എന്താ ഉണ്ടായത്? ആകാശം ഇടിഞ്ഞു വീണു. രംഗുഞ്ചിട്ടാ പേടിക്കണ്ട, കടക്കാരൊന്നുമില്ല, വാതിലോർക്ക്. ഇവിടെ പലയിടത്തുനിന്നും കടം വാങ്ങിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് തുറക്കില്ല. പ്രൊഫസറേ ഞാനാ എം എച്ച് എസിലെ വാസവ മാഷ. മാഷ വരൂ വരൂ. ഇല്ല ഞാൻ കേറുന്നില്ല. റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ ഒരു മാജിക് ഷോ നടത്തിക്കൊള്ളാൻ ഹെഡ് മാസ്റ്റർ സമ്മതിച്ചിരിക്കുക. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 26. അല്ല അതറിയാം, അന്ന് എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ആലോചിക്കുക. 20, 21, 22, 23, 24, 25 പരിപാടി ഉണ്ട്. 27, 28, 29 ഉണ്ട്. 26 മാഷ ഭാഗ്യം. വേറെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇല്ല, 26. 3 മുമ്പ് ഒരു പരിപാടി കിട്ടിയതറിയാം, അതിനുശേഷം ഈ പടിയിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പരിപാടിയൊക്കെ നീയാണോ നിശ്ചയിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നിരന്തരമായി എന്നോട് വന്ന് പറയാറുള്ളത് കൊണ്ടാ ഒരു സഹായം ചെയ്യാമെന്ന് കരുതിയത്. മാഷ വരൂ. നീ ഇവിടെ നില്ല്, ഞങ്ങൾക്ക് ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. ആ ചെറുക്കന് ഇത്തിരി പഴയ. അപ്പോ തുക എന്ത് കിട്ടും? അന്ന് പറഞ്ഞ വാനിഷൻ ബ്യൂട്ടി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പെൺകുട്ടിയെ പെട്ടി കിടത്തി അപ്രത്യക്ഷയാക്കുന്ന വിദ്യ. അതുകൊണ്ട് പെൺകുട്ടി ആൺകുട്ടിയെ അപ്രത്യക്ഷയാക്കിയ പോരെ? പോരാ, ഹൈസ്കൂളല്ലേ പ്രൊഫസറേ. സുന്ദരിയായ ഒരു പെണ്ണുകൂടി ഉണ്ടാകുമ്പോഴേ ആൺപിള്ളേരെ ബഹളം വയ്ക്കാതെയും കൂവാതെ ഇരിക്കുള്ളൂ. എന്നാലേ അവന്മാർ കാശും തരൂ. നിങ്ങൾ അങ്ങനെയല്ലേ അന്ന് പറഞ്ഞത്? അതെ, അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ തുക? വലിയൊരു തുകയൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും ഒരു 2500 രൂപ. 2500 കൂടി വന്നാൽ 300. പിള്ളേരുടെ ഇന്ന് പിരിച്ചെടുക്കണ്ടേ പ്രൊഫസറേ? അയ്യോ അതുപോരാ. പോരെങ്കിൽ പരിപാടി വേണ്ടെന്ന് വെക്കാം. അല്ല അതല്ല, ശരി 300. മാഷ ആദ്യമായിട്ടൊരു പരിപാടിക്ക് വിളിച്ചിട്ട്. അപ്പോ അഡ്വാൻസ് എന്തെങ്കിലും ഇപ്പൊ തരുന്നുണ്ടോ? ഞാനിപ്പോ കാശൊന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ല വേണമെന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. സമയം. ബുക്ക് ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ വെച്ചാണോ 3 മുമ്പാണ് ഈ ആകെ ഒരു പരിപാടി കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാ? നിങ്ങളെ തിരക്ക് കണ്ടിട്ട് അയാൾ പോയേനെ, അതാ ഞാൻ സത്യം പറഞ്ഞത്. പട്ടിണി കിടന്നാലും നമ്മൾ നമ്മളെ വീട്ടിൽ കളയാൻ പാടില്ല. ആ ശ്രീദേവി ചേച്ചി മാഷോട് പറഞ്ഞു രംഗുൻ ചേട്ടന് മാജിക് ഒന്നും അറിയില്ലെന്ന്. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു.